ഡോക്ടർ ഷംഷീർ വേലിന്റെ വലിയ മനസ്സിന്റെ ഒരു തുക ഒരു കോടി രൂപയുടെ സമ്മാനം കൈമാറിയാണ് വിപിഎസ് ഹെൽത്ത് കെയറിന്റെ വകയിൽ ഡോക്ടർ ഷംഷീർ വേൽ അദ്ദേഹത്തിന്റെ വകയിൽ നൽകപ്പെടുന്ന സ്നേഹ മധുര സമ്മാനമാണ് ഈ 10 ലക്ഷം രൂപ ഇത് വളരെ വലിയ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് രണ്ട് കാലങ്ങൾ വൃത്തങ്ങളാണ് ഇന്ന് ഈ ഒരു വേദിയിൽ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാനും ഒരു ഹോക്കി പ്ലെയർ ഞാൻ ഭയങ്കര ലൈക്ക് ചെയ്യുന്ന ഹോക്കി എൻ്റെ കേരളം എൻ്റെ പ്രിയപ്പെട്ട കേരളം ഞാൻ ഒരുപാട് ടൂർണമെൻറ്റ് ജയിപ്പിച്ചു കൊടുത്ത എൻ്റെ ടീമിന് മോഹൻമോഹനെ കളിച്ചു എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഹോക്കി ടീം എനിക്ക് വയസ്സായി പക്ഷേ എൻ്റെ യങ്സ്റ്ററുണ്ട് യങ്സ്റ്റർ പി ആർ ശ്രീജേഷ് ഉണ്ട് ഇപ്പോൾ ചെറുപ്പക്കാരനാണ് പക്ഷേ ഞാൻ അദ്ദേഹത്തിന് ഒരു അഡ്വൈസ് പറഞ്ഞു കൊടുക്കും എങ്ങനെ ജയിക്കണോ എങ്ങനെ അറ്റാക്ക് ചെയ്യണോ എങ്ങനെ ഡൈവ് അടിക്കണോ ഇതെല്ലാം ഞാൻ എൻ്റെ അടുത്തുണ്ട് ടെക്നിക്ക് പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ പുതിയ പുതിയ ടെക്നിക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ ശ്രീജേഷ് തന്നെ വേണം ഡോക്ടറിനെ പോലെ സംശയ ഡോക്ടറിനെ പോലെയുള്ള ആളുകൾ ഒരുപക്ഷെ പ്രൈവറ്റായിട്ടാണെങ്കിലും അക്കാഡമീസ് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ പോലുള്ള ആളുകൾ ഇപ്പോൾ VPS ഇംഗ്ലണ്ടിൽ എന്താ പറയുക VPS കെയർ എന്നാണല്ലോ പറയുന്നത് അത് അവർ ഹോക്കിയെ കെയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുന്നത് അങ്ങനെ ഒരു പ്രൈവറ്റ് അക്കാഡമി പ്രൈവറ്റ് സ്റ്റേഡിയം വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ കുട്ടികളെ എന്താ പറയുക ഹോക്കിയിലേക്ക് കൊണ്ടുവരാം കാരണം ഹോക്കി ഒരു എന്താ പറയുന്നത് ഒരു എക്സ്പെൻസീവ് അല്ലാത്തൊരു ഗെയിം അല്ല കാരണം എല്ലാവർക്കും ഹോക്കി സ്റ്റിക്ക് വാങ്ങണം എല്ലാവർക്കും ഹോക്കി ബോൾ വാങ്ങണം പിന്നെ അക്കോമഡേഷൻ അതുപോലെ തന്നെ ഫുഡ് അപ്പോൾ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് അതുകൊണ്ടായിരിക്കും പലപ്പോഴും പേരൻസ് കുട്ടികളെ ആ ഒരു ഗെയിമിലേക്ക് വിടാത്തത് ഒരു ഫുട്ബോൾ ഉണ്ടെങ്കിൽ നമുക്ക് 22 പേർ ഫുട്ബോൾ കളിക്കാം അല്ലേ ഒരു ബാറ്റ് ഒരു ബോൾ ഉണ്ടെങ്കിൽ മടക്കല കുത്തിയിട്ടാണെങ്കിൽ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം പക്ഷേ ഹോക്കി കളിക്കുമ്പം കളിക്കുന്ന എല്ലാവർക്കും ഹോക്കി സ്റ്റിക്ക് വേണം ഒരു ബോളും വേണം പിന്നെ ഗോൾ കീപ്പേഴ്സിന് എക്യുപ്മെൻറ്റ്സ് അത് വേണമെന്ന് വയ്ക്കാം അപ്പം നമുക്ക് വേണ്ടത് ബേസിക് ഫെസിലിറ്റീസ് കൊടുക്കുക അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് ചെറുപ്പം മുതലേ കൊടുക്കുക പിന്നെ കൂടുതൽ ടൂർണമെൻറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുട്ടികൾക്ക് ടൂർണമെൻറ്റ് കളിക്കാതെ അവസരം കൊടുക്കുമ്പോഴാണ് നമുക്ക് കുട്ടികളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും അവരെ അതിൽ നിന്നും നമുക്ക് കൂടുതൽ ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുക